കുട്ടനാട് മുതൽ കുവൈറ്റ് വരെ നീളുന്നതായിരുന്നു തോമസ് ചാണ്ടിയുടെ രാഷ്ട്രീയവും തൊഴിൽപരവുമായ ജീവിതം. എതിരാളികളെപ്പോലും സൽക്കരിക്കുന്ന മനസ്സാണ് ആ സൗഹൃദ വലയത്തിന്റെ വ്യാസം കൂട്ടിയത്. 3 തവണ MLA ആയതിനു പുറമെ കുട്ടനാടിന് കിട്ടിയ ആദ്യത്തെയും അവസാനത്തെയും മന്ത്രി തോമസ് ചാണ്ടിയായിരുന്നു. എന്റെ ഓർമ്മയിൽ എന്റെ വീടിന്റെ മുറ്റത്ത് വെള്ളം കയറിയിട്ടില്ല. ഇപ്പോൾ എന്റെ വീടിന്റെ മുറ്റത്തും എന്റെ വീടിനകത്തും മുട്ടറ്റം വെള്ളമുണ്ട്. രാഷ്ട്രീയം അധികം പറഞ്ഞിട്ടില്ല തോമസ് ചാണ്ടി. പറഞ്ഞതത്രയും കുട്ടനാടിനെ കുറിച്ചാണ്. സമ്പത്ത് രാഷ്ട്രീയത്തിന് വളക്കൂറേകിയെങ്കിലും സ്നേഹസൗഹൃദങ്ങൾ കൊണ്ടാണ് ഈ കാർഷിക മണ്ണിൽ അദ്ദേഹം 100 മേനി വിളഞ്ഞത്. കുവൈറ്റിലെ പേരുകെട്ട സ്കൂളുകളുടെ ഉടമസ്ഥനായിരുന്നെങ്കിലും കുട്ടനാട്ടിലെത്തുമ്പോൾ കാഴ്ചയിലെ ഭാരം നന്നേ കുറയും. ഞാൻ ഒരു ട്രീറ്റ്മെന്റിലാണ്, അതൊന്ന് കാണിച്ചു. അപ്പൊ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഞാൻ കുട്ടനാടിന്റെ എല്ലാ ഭാഗത്തും അല്ലെങ്കിലും അതൊന്നും സാധ്യമല്ല. എൻ്റെ ആവശ്യം എവിടൊക്കെ പ്രശ്നങ്ങളുണ്ട് അവിടെ സഹായം എത്തിക്കുക. ഞാൻ ചെന്ന് നല്ല വാക്കൊക്കെ പറഞ്ഞു സോപ്പിട്ടേച്ച് ഇങ്ങോട്ട് പോന്നിട്ട് കാര്യമൊന്നുമില്ല. സർക്കാർ കാര്യങ്ങൾ മുറ പോലെ എന്ന ചൊല്ലിന് നിന്നുകൊടുത്തിട്ടില്ല അദ്ദേഹം. ഗതാഗത മന്ത്രിയായിരിക്കെ സ്വന്തം പണമെടുത്ത് റോഡിലെ കുഴിയടച്ചു. കുടിവെള്ളം മുട്ടിയ നാട്ടിൽ ജലസംഭരണി വരെ നിർമ്മിച്ചു. ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ട്രസ്റ്റുകൾ വേറെയും. പക്ഷേ രാഷ്ട്രീയമായ പതനം ലേക്ക് പാലസിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലും മാർത്താണ്ഡം കായലിലുമായിരുന്നു. കായലും വയലും നികത്തിയെന്ന പഴികേട്ടാണ് മന്ത്രിക്കുപ്പായമൂരി മടങ്ങിയത്. പക്ഷേ ഒരു കുറി കൂടി ജയിക്കാൻ മാത്രമുള്ള ജനകീയത കുട്ടനാട്ടിൽ അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ചുരുക്കിയാൽ രാഷ്ട്രീയ ആരോപണങ്ങളുടെ കുത്തൊഴുക്കിലും മടമുറിയാത്തൊരു പാടശേഖരമായിരുന്നു തോമസ് ചാണ്ടി. KCB ബിപിൻ, മനോരമ ന്യൂസ്, ആലപ്പുഴ.